കെ ഫോൺ യാഥാർത്ഥ്യമായി. കെ ഫോൺ യാഥാർത്ഥ്യമാകുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയവും കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. കേരളം എങ്ങോട്ട് പോകണം, ഏത് ദിശയിൽ സഞ്ചരിക്കണം എന്നതിനെക്കുറിച്ച് ഇടതുപക്ഷത്തിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ 1957 EMS സർക്കാർ അധികാരമേറ്റപ്പോഴാണ് കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിനുള്ള അടിത്തറ പാകിയത്. അത് പിന്നെ പൂർത്തിയാകാൻ വർഷങ്ങളെടുത്തു എന്നത് മറ്റൊരു കാര്യം. അന്ന് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കണക്കാക്കിയത് അവൻ്റെ സ്വത്തിനെ വിലയിരുത്തിയാണ്, ഭൂസ്വത്തിനെ വിലയിരുത്തിയാണ്. ഇന്നത് കാലം മാറി. അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്തവനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കേരളത്തിൽ ഭൂപരിഷ്കരണം വേണം എന്ന നിലപാടിലേക്ക് EMS സർക്കാർ എത്തിയത്. അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് പൂർത്തിയാകുകയും ചെയ്തു. പൂർത്തിയാക്കാൻ വേണ്ടി നിരവധി സമരങ്ങൾ നടന്നു. മിച്ചഭൂമി സമരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളായുണ്ട്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം അവൻ്റെ അറിവിനെ വിലയിരുത്തിയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് അറിവ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നു. അറിവ് നൽകുക എന്നതാണ് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രാഥമിക കടമയായി ഇന്ന് മാറുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെടുന്നത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ നമ്മുടെ സ്കൂളുകൾ, പൊതുവിദ്യാലയങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചതും വിദ്യാഭ്യാസ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഈ സർക്കാർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും അത് നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് വലിയ കളികളൊക്കെ നമ്മുടെ മുന്നിൽ നടന്നത്. അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് ഈ അറിവ് കൃത്യമായും തുല്യമായും വിതരണം ചെയ്യുക. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഊരുകളിൽ പോലും എത്തണമെന്ന് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കെ ഫോൺ തുടങ്ങുന്നത്. ഇതേക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KJ ജേക്കബ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വളരെ ചിന്തനീയമായ ഒരു പോസ്റ്റാണ് അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്: ഉള്ളവനും ഇല്ലാത്തവനും എന്ന അവസ്ഥ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഭൂമി ഉള്ളവനും ഇല്ലാത്തവനും എന്നതാണ്. കാലങ്ങളായി അതങ്ങനെയാണ്. അതിന് ആഴത്തിലുള്ള സാമ്പത്തിക ശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്ര കാരണങ്ങളുണ്ട്. ആ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ടല്ലാതെ മെച്ചപ്പെട്ട ഒരു ലോകം സ്വപ്നം കാണാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഇടതുപക്ഷം ഭൂപരിഷ്കരണം ഒരു സുപ്രധാന അജണ്ടയായി കൊണ്ട് നടക്കുന്നത്. 10 സെൻറ്റെങ്കിൽ 10 സെൻറ്റ് ചവിട്ടി നിൽക്കാൻ ഒരു കൂര വയ്ക്കാൻ, ആവശ്യം വന്നാൽ പണയം വയ്ക്കാൻ ഒരു ചിതയൊരുക്കാൻ, അല്ലെങ്കിൽ കുഴിവെട്ടാൻ ഒരിത്തിരി മണ്ണ്. കാലം മാറുന്നുണ്ട്. ഇനി ഉള്ളവനും ഇല്ലാത്തവനും എന്നത് വേർതിരിക്കുന്നതിൽ ഒരു പ്രധാന ഘടകം അറിവിനുള്ള ലഭ്യതയാണ്. അതാണെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ലഭ്യത കൂടിയാണ്. ഇനി അങ്ങോട്ട് വേർതിരിവ് എന്നാൽ പ്രധാനമായും ഡിജിറ്റൽ ഡിവൈഡാണ്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും ബാക്കിയുള്ളവർക്ക് സൗജന്യ നിരക്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ഒരു പദ്ധതിക്കാണ് ഇന്ന് ഔപചാരികമായി തുടക്കം കുറിക്കുന്നത്. ഇതിൽ പിഴവുകളും പിശകുകളും ഉണ്ടാകാം, കാലതാമസമുണ്ടാകാം. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത അജണ്ടയായിരുന്നിട്ടും സ്വന്തം സർക്കാരുണ്ടാക്കി ഉടനെ തന്നെ അതിന് പണി തുടങ്ങിയിട്ടും 1957 തുടങ്ങിയ ഭൂപരിഷ്കരണ ശ്രമങ്ങൾ 1.5 പതിറ്റാണ്ടെടുത്തു കരയ്ക്കെത്താൻ എന്നോർക്കണം. പക്ഷേ കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു പദ്ധതിയാണത്. കേരളത്തോട് താല്പര്യമുള്ള എല്ലാവരുടെയും പദ്ധതിയാണത്. ഒരു കേരളീയൻ എന്ന നിലയിൽ അത്യധികം അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഈ ദിവസത്തെ ഞാൻ വരവേൽക്കുന്നത്. അപ്പോഴും ഈ പദ്ധതിയുടെ തലച്ചോറായിരുന്ന ഒരു മനുഷ്യൻ ഭരണകൂടത്തിൻ്റെ പ്രതികാരത്തിനും നീതിന്യായ വ്യവസ്ഥയുടെ വെളിവുകേടിനും ഇരയായി ഇരുമ്പഴികൾക്കുള്ളിൽ കഴിയുന്നു. ശിവശങ്കർ സർ, നിങ്ങളെ ഓർത്തല്ലാതെ ഈ ദിവസം പൂർണ്ണമാകില്ല എന്നാണ് KJ ജേക്കബിൻ്റെ പോസ്റ്റ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയമാണ് ആദ്യം ഞാൻ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് വളരെയധികം വായിക്കപ്പെടേണ്ടതും ചിന്തിക്കപ്പെടേണ്ടതുമാണ്. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, അത് ആദ്യം ഭൂസ്വത്തിനെ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇന്നത് മാറി അറിവിനെ കേന്ദ്രീകരിച്ച് എന്ന നിലയിലേക്ക് മാറുന്നു. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയണമെന്നില്ല. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് എളുപ്പത്തിൽ സാധ്യമാകണമെന്നില്ല. കാരണം അവരിപ്പോഴും ഒരു വലതുപക്ഷ ചിന്തയിൽ ഉറച്ചു നിൽക്കുകയും ഇത്തരം വിശാലമായ ഇടതുപക്ഷ കാഴ്ചപ്പാടിലേക്ക്
മാറാൻ കഴിയാതെ കുണ്ടിലെ തവളകളായി ഇരിക്കുകയും ചെയ്യുകയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്.